പെരുവനംപുരം പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യം ഉത്സവം നടന്നിരുന്നു. 28 ദിവസത്തെ ഉത്സവം. ഈ ഉത്സവം അതിഗംഭീരമായിട്ട് നടന്നിരുന്നതാണ്. കേരളത്തിലെ 108 ദേവീദേവന്മാർ ഇവിടെ വന്നിരുന്നു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മുതൽ തെക്ക് കാലടി വരെയുള്ള പല ദേവീദേവന്മാരും ഇവിടെ വന്നിരുന്നു. പിന്നീട് ഉത്സവങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിന്ന് പോവുകയാണുണ്ടായത്. ഈ ഉത്സവം പെരുവനത്തെ ഉത്സവം നിന്നുപോയി. അന്ന് പെരുവനത്തെ ഉത്സവം അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇതൊരു പൂരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ചടങ്ങായ വെള്ളിവിളക്ക് ദിവസമാണ് പെരുവനം പൂരം. അത് അതിന് ആറാട്ട് ദിവസമാണ് ആറാട്ടുപുഴ പൂരം. ഇത് ഉത്സവത്തിൻ്റെ പള്ളിവേട്ടയാണ് പിടിക്കപ്പറമ്പ് പൂരം നടക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ഈ ഇപ്പം പങ്കെടുക്കുന്ന 24 ക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്കും ഓരോ ഉത്സവത്തിൻ്റെ ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 24 ക്ഷേത്രങ്ങളല്ല പങ്കെടുത്തിരുന്നത് ആദ്യം. ആദ്യം ഇത് 108 ദേവീദേവന്മാർ പങ്കെടുത്തിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പല അമ്പലങ്ങളിൽ നിന്നും വരാണ്ടായി. തൃശ്ശൂർ പൂരം തന്നെ ഘടകക്ഷേത്രങ്ങളെല്ലാം ഇവിടെ വന്ന് പൂരം നടത്തിയിരുന്നവരാണ്. അന്ന് പെരുവനത്തിനായിരുന്നു പ്രാധാന്യം. ഒരു തവണ അവർ ഇവിടെ വന്നപ്പോൾ നേരം വൈകോ അങ്ങനെ എന്തോ സംഭവിച്ച് അവരെ പങ്കെടുപ്പിക്കാത്ത കാരണം പിന്നത്തെ കൊല്ലം ഒരു ശക്തൻ തമ്പുരാൻ തുടങ്ങിയതാണ് തൃശ്ശൂർ പൂരം. അതേമാതിരി കുട്ടനല്ലൂർ പൂരത്തിൻ്റെ എല്ലാ ഘടകക്ഷേത്രങ്ങളും ഇവിടെ വന്നിരുന്നവരാണ്. അവർ എല്ലാവരും കൂടെ കുംഭമാസത്തിൽ പൂരം ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതേമാതിരി അവിട്ടത്തൂർ അവിടെ ആഘോഷിക്കാൻ തീരും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് ആഘോഷിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഇക്കൊല്ലം നടക്കാൻ പോണത് 1440-ാമത്തെ പൂരമാണ്. പൂരം തുടങ്ങിയിട്ട് 1440 കൊല്ലമായി. അപ്പോൾ ഉത്സവത്തിൻ്റെ പ്രാധാന്യത്തെ ഉത്സവത്തിൻ്റെ ഒരു കാലപ്പഴക്കത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഉത്സവം നിന്നിട്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം തുടങ്ങിയതാണ് പൂരം. അത് ഈ പൂരത്തിൻ്റെ ഒരു കൊല്ലം നമ്മൾ കണക്കാക്കുന്നത് ആയത് ശിവലോകം എന്ന് പറഞ്ഞിട്ടൊരു കല്ലിൽ കൊത്തിവെച്ചൊരിതുണ്ട്. ആ ഒരു കണക്കിലെടുത്തിട്ടാണ് നമ്മൾ 1440-ാമത്തെ കൊല്ലത്തെ പൂരമാണ് ഈ നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചടങ്ങുകളോടുകൂടി നടക്കുന്ന ഒരു പൂരം വേറെ ഉണ്ടാവില്ല. അതിൽ ഭൂപരിഷ്കരണ നിയമം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം 1970-കളിൽ പല അമ്പലങ്ങളിൽ നിന്ന് വിട്ടുപോയി. പിന്നെ ഇതിനൊരു എല്ലാ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചു. അവരുടെ ശ്രമഫലമായിട്ട് ഇന്നത്തെ ലെവലിൽ ഈ ക്ഷേത്രങ്ങൾ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ നടക്കും. അതിൽ പല സ്ഥലത്തും ആഘോഷങ്ങൾ പലതരത്തിലാണ്. പക്ഷേ ചടങ്ങുകൾക്ക് എന്തായാലും ഒരു കോട്ടവും പിന്നെ സംഭവിച്ചിട്ടില്ല. ഓരോ ഇന്നിവിടെ ഇപ്പോൾ കഴിഞ്ഞ അശ്വതി പുറപ്പാട് മുതലാണ് ഇത് ഒരു പൂരത്തിൻ്റെ ഛായയിലേക്കുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. കൊടിയേറ്റ് 28 ദിവസം മുമ്പ് നടക്കുമെങ്കിലും ഇതിനൊരു പൂരത്തിൻ്റെ ഛായയിലേക്ക് കാര്യങ്ങൾ നടന്നതിന് ചേർപ്പിൽ അശ്വതി പുറപ്പാട് മുതലാണ്. അതുപോലെ ഉത്സവം നിന്നതിന് ശേഷം പൂരമായിട്ട് തുടങ്ങിയപ്പോൾ പെരുവനത്തുനിന്ന് പെരുവനത്തപ്പൻ പുറത്തേക്ക് ഇറങ്ങണില്ല. തൃശ്ശൂർ പൂരത്തിന് വടക്കുന്നാഥൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. പാറമേക്കാവ് തിരുവമ്പാടി ഘടകക്ഷേത്രം അവിടെ വരണമാതിരി പെരുവനത്തപ്പനും പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പൂരം നടത്തി പോവാണ്. അത്രയും പ്രാധാന്യമുള്ള ആളാണ് ഇദ്ദേഹം. ശരിക്ക് പെരുവനം എന്ന് പറഞ്ഞ ഗ്രാമം നമ്മൾ ഈ കാണുന്ന 150 വീടുകളിൽ ഈ അതിർത്തിയല്ല. പെരുവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വടക്ക് വടക്കാഞ്ചേരി അകമല, കിഴക്ക് കുതിരാൻ ശാസ്താവ്, അതുപോലെ പടിഞ്ഞാറ് ഇടമുട്ടത്തൊരു ശാസ്താവുണ്ട്. അതുപോലെ തെക്ക് ഉഴവൂര് പറവൂരെടുത്ത് ഉഴവത്ത് അങ്ങനെ ഒരു ശാസ്ത്ര അപ്പം അങ്ങനെ അത്രയും വിസ്തൃതിയുള്ളതാണ് പെരുവനം ഗ്രാമം. ഈ കേരളത്തിൽ പരശുരാമനായിട്ടുള്ള 64 ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 4 ഗ്രാമങ്ങളിലൊന്നാണ് പെരുവനത്ത്. ഇന്ന് കാണുന്ന ഇന്നത്തെ അവസ്ഥയൊക്കെ പിന്നീട് സംഭവിച്ചാണ്. ഇപ്പോൾ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുള്ളേ പൂരമുള്ളൂ. അത് അങ്ങനെ വന്നതാണ്. പക്ഷേ ഇത്രയും ചടങ്ങുകളും ഇതായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പൂരം വേറെ ഉണ്ടാവില്ല. ഓരോ അതായത് ഇന്ന് ഇവിടുന്ന് ഷാരിക്കൽ വരുന്നു. ഇപ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നുണ്ടാവും ഷാരിക്കലിൻ്റെ പൂരം വരുന്നല്ലോ. ഈ ഷാരിക്കൽ അമ്മ വിഷഹാരിണി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൂരങ്ങളായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പൂരങ്ങൾ സ്ഥലത്തും ആദ്യം വന്ന ആറാട് ഷാരിക്കലാണ്. അവർ വന്ന ആറാടിനോടിൽ കുളത്തിലെ വെള്ളത്തിലെ വിഷാംശം പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ആറാട്ട് അവരായിരിക്കും. ഈ ഷാരിക്കൽ ഇവിടുത്തെ ആറാട്ട് കഴിഞ്ഞ് ചെന്നിട്ട് ഊരകത്ത് അമ്മവരുടെ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് വേണം ഊരകത്ത് അമ്മവരുടേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇവർ നേരത്തെ കഴിച്ച് പോവുകയാണ്. അങ്ങനെ ഓരോന്നിനും അതേമാതിരി ഊരകത്തം അതേമാതിരി ചാത്തക്കുട അടുത്ത പൂരം. ഈ ചാത്തക്കുട ശാസ്താവ് ഇവിടെ വന്ന് ഈ കിഴക്കേ ഗോപുരം കയറി തിരിച്ചിറങ്ങി പോവാണ്. കാരണം ചാത്തക്കുട ശാസ്താവിൻ്റെ സഹോദരിയായിട്ടാണ് ഉരുവത്തം വഴി അറിയപ്പെടുക. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ വീണ്ടും അനി സഹോദരിയും കൊണ്ട് വരാനായിട്ട് വീണ്ടും ചാത്തക്കുടം ഉരുവത്തിൻ്റെ അങ്ങനെ ഓരോന്നിനും ബന്ധപ്പെട്ട ചടങ്ങുകൾ ഓരോന്നും ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ തന്നെ അതിൻ്റെ ഒരു രസമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ.
അതേമാതിരി ഇവിടെ മെയിനായി പ്രധാനമായിട്ടുള്ള പൂരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഷാരിക്കിൽ മൂന്നാനയ്ക്ക് നടക്കുന്നു. അടുത്ത് ചാത്തോക്കടം ഏഴാനയ്ക്ക് ഗംഭീരമായിട്ടുള്ള പൂരം നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനുമുമ്പ് ആറാട്ടുപുഴയുടെ ഇവിടെ തുടങ്ങും 6:30. അത് കുട്ടേട്ടൻ്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള നടക്കും ഏഴാനയ്ക്ക്. അത് കഴിഞ്ഞ് ഊരകത്തം പരിപാടി ഏഴാനയ്ക്ക് കിഴക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റം. അപ്പോഴത്തേക്ക് ചേർപ്പിൻ്റെ ഇവിടെ പഞ്ചവാദ്യം കഴിഞ്ഞ് അതാണ് പോയത്. ഇതിൻ്റെ ഇടയിൽ പൂരം നടത്താൻ പൂരം നടത്താത്ത ഒരു 11 ദേവീദേവന്മാർ 12 ആൾ ഉള്ളിലിരിക്കുന്നുണ്ടാവും മണ്ഡപത്തിൽ 12. ഈ 11 ആളും കൂടി ഇവിടെ ഒരു വിളക്ക് നടത്തുന്നുണ്ട്. 11 ആനപ്പുറത്ത് 11 തടമ്പായിട്ട് ഒരു മണി മുതൽ ഒരു 3 മണി വരെ അത് ഇത്രയും തടമ്പ്. അതായത് നമ്മൾ ആനകളുടെ എണ്ണത്തിലൊക്കെ പറയിച്ചാൽ ഇത്രയും തടമ്പ് ഒന്നിച്ച് ചിലപ്പോൾ വേറെ എവിടെയും കണ്ടുവന്നിരിക്കുക. ഒരു രാത്രി നടക്കുന്നുണ്ട്. അതിലും ഒരാൾ പങ്കെടുക്കണില്ല അയ്യൊന്ന്. അപ്പോൾ ഓരോ ചടങ്ങിൻ്റെ പ്രത്യേകത പറയാം. ഈ ചേർപ്പ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ചേർപ്പ് ഇവിടെ ഒരു സെക്കൻഡ് മേളം നിർത്തും. ഈ മേളം നിർത്തിയിട്ട് ചോദിക്കും ഇനി ആരെങ്കിലും ഇറങ്ങാണ്ടോന്ന്. അപ്പോൾ അയ്യൊന്ന് പറയും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് കൂടെ ചെല്ലാണ്. അയ്യൊന്നിന് അന്ന് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത കാരണം അയ്യൊന്ന് ചേർപ്പിൻ്റെ കൂടെയാണ് ഇറങ്ങണേ. അപ്പോൾ അത്രയും സഹകരണ മനോഭാവത്തോട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇതിന്. ഇന്നതൊക്കെ ചടങ്ങായിപ്പോയി. അങ്ങനെ വളരെ അതായത് ഇപ്പോഴത്തെ ചിലപ്പോൾ ആൾക്കാർക്ക് കേട്ട് ഇതൊക്കെ എന്തിനാന്ന് തോന്നുന്നെങ്കിലും വളരെ രസമായിട്ടുള്ള അതായത് ഒന്നിനൊന്ന് ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം ഇത് ഒരു 10-12 ദിവസം ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്പലങ്ങളിൽ അമ്പലത്തിൽ നിന്ന് ഈ അമ്പലത്തിൽ എല്ലാവരും പോണതിനൊക്കെ ഓരോ ചാലുകുത്തൽ അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.